ആ പ്രതിഷ്ഠ നടത്തിയത് വലിയൊരു റെവല്യൂഷൻ അല്ലേ? Yeah, that's a good question, and I think I answered that question in the speech itself. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ സംഭവമാണ്, അതൊരു വമ്പൻ പാക്കേജ് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പോലും, അങ്ങനെ ചെയ്യുന്നത് പോലും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ അതേസമയം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ച കാര്യം, അതൊരു രാഷ്ട്രീയപരമായ ഒരു വിപ്ലവമായിരിക്കെ തന്നെ അവിടെ അടിസ്ഥാനപരമായിട്ട് ഉള്ള സമവാക്യങ്ങളൊന്നും ഒരു ജ്ഞാനതലത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു സെറിബ്രലായിട്ടുള്ള ബൗദ്ധികമായ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഒരു രോഗവും അവിടെ ചികിത്സിക്കപ്പെടുന്നില്ല. അവിടെ ആകെ ചികിത്സിക്കപ്പെടുന്ന പാരസെറ്റമോളിന് പകരം ഡോളോ വേറെ മരുന്ന് അത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഐ മീൻ മരുന്നിൻ്റെ ഒരു മാറ്റം മാത്രമാണ്. ശരിക്കും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാനൊരു അത്യാഗ്രഹം കൊണ്ട് പറയുകയാണ്, ശ്രീനാരായണ ഗുരു പറയേണ്ടിയിരുന്ന ഇതാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയില്ലായിരിക്കാം, ശരിയാണ്. അദ്ദേഹത്തിന് കരയാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ ന്യൂനതയായിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം ആരെങ്കിലും അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഉദാഹരണമായിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അന്ധവിശ്വാസങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെ, അന്ധവിശ്വാസങ്ങൾ ഇത് പല കാര്യം അതിനെ നമ്മൾ ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ, സമൂഹത്തിൻ്റെ വ്യക്തികളുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ സാധനം, അതുകൊണ്ടാണ് ഒരു നക്സലേറ്റുകളൊക്കെ പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, നക്സലേറ്റുകൾ വിശ്വാസിയായി, കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസിയായി. ഈ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കാലഘട്ടത്തിലും ഈ വിശ്വാസത്തിന് പുറത്തായിരുന്നില്ല, മറിച്ച് അവരുടെ റിലീജിയസിറ്റി കുറവായിരുന്നു. അവരത്രയും പ്രകടമായിട്ടുള്ള മതപരത അവർക്കുണ്ടായിരുന്നില്ല. ബിക്കോസ് ദേ തോട്ട് ദാറ്റ് അവരങ്ങനെ ഒരു വിശ്വാസ സംഹിതയൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലക്ടിക്കലാണ്, മെറ്റീരിയലാണ്. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചോളം നിരീശ്വരവാദിയായി തീരുക എന്ന് പറയുന്നത് പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിസം ഇല്ല, ഒരു മാർക്സിസം ഇല്ല അവിടെ. പിന്നെ അത് പിന്നെ വേറെ എന്തൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ധാരണയിൽ അവർ നടക്കുകയാണ്. പക്ഷേ മറിച്ച് അവരിൽ ഈ സാധനം ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഈ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഫയൽ വേണേൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും, പക്ഷേ ഹാർഡ് ഡിസ്കിൽ സാധനമുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് സാധനം മാറ്റിയെങ്കിൽ ആ സമൂഹം പരമ്പരാഗതമായി ഇത്തരത്തിലുള്ള മൂഢവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരൂ. നാരായണ ഗുരു ചെയ്തത് ഇറ്റ്സ് എ സോഷ്യൽ റെവല്യൂഷൻ, ഐ അഡ്മിറ്റ് ആൻഡ് ഐ റെഫർ ടു ദ സെയിം വേ ഇൻ മൈ സ്പീച്ച്, ബട്ട് ഇറ്റ് വാസ് ഇൻ ഇനഫ്. എന്താണ് എന്നെ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ സമൂഹമാണ്, ശ്രീനാരായണ ഗുരുവിന് ശേഷമുള്ള സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു വെറൈറ്റി ആണ്.